തിരുവേണി. എന്താ ഒന്നില്ല, വെറുതെ വന്നതാ. എന്നാ തോഴത് പ്രസാദമായിട്ട് പോക്കോളൂ. അതല്ല, ആ ശംഖൊന്ന് വേണം. നിനക്ക് എന്തിനാ ശംഖ്? ഊതാനാ, ഊതാ, ഊതാ. ശംഖുകളി നിനക്ക് അത്ര ഇഷ്ടമാണെങ്കിലേ ഇവിടെ ഞാൻ ഊന്ന് കേട്ടുണ്ടാവുന്ന നിന്നാ മതി. അതല്ല, എനിക്ക് ഊതി പഠിക്കാനാ. അതുകൊണ്ട് ആവശ്യമുണ്ട്. എന്താ ആവശ്യം ഉണ്ടായാലും ഈ ശംഖ് തരാൻ സാധിക്കില്ല. തിരുവേണി, ശംഖ് ഒന്നില്ലെങ്കിൽ ഇതും കൊണ്ട് എന്റെ പിന്നാലെ വരുന്ന വേല എനിക്കറിയാം. നോക്കിക്കോ. എന്ത് വേലയായാലും നീ കാണിക്കുമ്പോ ഞാനത് കണ്ടോളാം. ഇപ്പൊ തൽക്കാലം അമ്പലത്തിന്റെ അടയ്ക്കുന്നു പോ. എന്താ ഇത്? എന്റെ മകളുടെ പേര്? ഞാനും ശാരദയും തമ്മിൽ പ്രേമമാണെന്ന് ഇവിടെയുള്ള സകല മതിൽമലും എഴുതി വെച്ച് ഞാൻ തിരുമേനിയെ നാണം കൊടുത്തു. ദൈവത്തെ ഓർത്ത് ശങ്കര എന്നെ അവമാനിക്കരുത്. ഇത് മനുഷ്യരാരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? എന്നാ പിന്നെ ശങ്കര എന്ത് പങ്ക്? ചുമരുന്ന് എഴുതും. അയ്യോ, ദൈവത്തെ ഓർത്ത് വേണ്ട, നീ ഇവിടെ നിക്ക്, ഞാൻ ഇപ്പൊ കൊണ്ടുതരാം. ഇവിടെ തന്നെ നിൽക്കാം. അമ്പതാ ശങ്കരൻ. എന്തിനാ ഈ ശംഖ്? അതേ, ഒരു പെണ്ണിനെ ഗൂഢോത്രം ചെയ്യാനാ. എന്താ തിരുമേനി, ഇവിടെയുള്ള പെണ്ണൊന്നല്ല, കൊച്ചുവാറൊന്നല്ല, അതങ്ങ് ദൂരെയുള്ള ഒരു പെണ്ണിനാ. ഇവിടെ അമ്പലത്തിനടുത്തൊരു സന്യാസിണ്ടായിരുന്നില്ലേ, അയാൾ പറഞ്ഞിട്ടാ. അയാളെ മിനിങ്ങാന്ന് പോലീസുകാരെ മിനിങ്ങാണോ? അഞ്ച് വയസ്സുള്ള നിർമാലി തൊഴാൻ വന്നൊരു കൊച്ചിന്റെ കഴിച്ച് മാല പൊട്ടിച്ചെടുത്തു. എന്റെ 60 വയസ്സ് പണ്ടാറടച്ചല്ലോ. 60 വയസ്സ് ഒരു കാര്യമില്ല, ശാരദയും ഞാനും പ്രേമത്തിലല്ല എന്ന് എഴുതി വെച്ചാ. അതിനേക്കാൾ അർത്ഥം, എന്റെ മകള് ഞാൻ അറിയാതെ ആരും പ്രേമിക്കില്ല, ഇന്ന് ഒരാരും പ്രേമിച്ചിട്ടില്ല. അതെയോ? അതങ്ങള് മാറ്റി കളഞ്ഞു. മനസ്സിലാരും കാണുന്നതിനും മകള് മാറ്റി കളഞ്ഞു. ശങ്കര, ഇതുവരെ ആരും പ്രേമിച്ചിട്ടില്ല. പൈക്കളെ പൈക്കളെ പൈക്കളോ.